ഹായ് ഫ്രണ്ട്സ്, പതുപോലെ നമുക്ക് തുടങ്ങാം. റാങ്ക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രസ് ബെൽ ഐക്കൺ ആൻഡ് ലൈക്ക്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ മഹത് വ്യക്തികളുടെ പ്രസിദ്ധമായ ചില ക്വാഡ്സുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ക്വാഡ്സുകൾ നമുക്കിനിയും ചർച്ച ചെയ്യപ്പെടുവാനുണ്ട്. ആ ക്വാഡ്സുകൾ പലതും നമ്മൾ കേട്ടിട്ടില്ലാത്തവയാണ്. നമുക്ക് 100% ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വാഡ്സുകളുമാണ്. അത്തരത്തിലുള്ള ക്വാഡ്സുകളും ചില ചെറിയ ചില പുസ്തകങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. നമ്മൾ സാധാരണയായി ഗാന്ധിയുടെ നിരവധി പ്രസിദ്ധമായ ഡയലോഗുകൾ കേട്ടിട്ടുണ്ട്. അത് ഉപ്പ് സത്യാഗ്രഹ സമയത്തായാലും ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്തായാലും അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമയത്തായാലും നടത്തിയിട്ടുള്ള ഗാന്ധിജി നടത്തിയ പ്രസിദ്ധമായ ക്വാഡ്സുകൾ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അതുകൂടാതെ അതേ സമയം തന്നെ ഇതേ കാലഘട്ടത്തിൽ ഗാന്ധി നടത്തിയിട്ടുള്ള ചില അഭിപ്രായങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അതിലേറ്റവും പ്രസിദ്ധമായ ഒരു ക്വാഡ്സാണിത്. ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഗാന്ധി പറഞ്ഞ പ്രസിദ്ധമായ വാചകം ശ്രദ്ധിക്കുക. 700,000 ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടുവാൻ ഊറ്റം കാണിക്കുകയില്ല. നിങ്ങൾ ഒരല്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഗാന്ധി പറഞ്ഞ പ്രസിദ്ധമായ വാക്കുകളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ക്വാഡ്സ് നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ളതാണ്. അതായത് 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമരത്ത് നൽകിയിട്ടുള്ള പ്രസിദ്ധമായ മുദ്രാവാക്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അപ്പോൾ ഇത് നമ്മൾ കേട്ടതാണ്. അതാ അതിൻ്റെ പൂർണ്ണരൂപമാണ് ഇത്. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ഇനി ജീവിച്ചിരിക്കുകയില്ല. ഗാന്ധി പറഞ്ഞ പ്രസിദ്ധമായ വാക്കുകളാണ് 1942. ഇതിൻ്റെ ചുരുക്കരൂപം എന്നതിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ചെയ്ത വ്യക്തി ആണ് ഗാന്ധിജി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരം ക്വാഡ്സുകൾ പറയാനുണ്ടായ സാഹചര്യമൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണയായി ചോദിക്കാറുണ്ട്. അതുപോലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്വാഡ്സാണ് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞിട്ടുള്ള അഭിപ്രായം. 1922 നിസ്സാരണ സമരം ഗാന്ധി നിർത്തിവെച്ചപ്പോൾ അതിനെതിരായിട്ട് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഒരു ക്വാഡ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയാണ് ഞാൻ ജയിലിൽ വെച്ച് കണ്ടത് എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി സുഭാഷ് ചന്ദ്രബോസാണ് ഈ അഭിപ്രായം പുറപ്പെടുവിച്ചത്. 1922 നിസ്സാരണ സമരം ഗാന്ധിജി പിൻവലിച്ചപ്പോഴാണ് 1922 നിസ്സാരണ സമരം ഗാന്ധിജി പിൻവലിച്ചപ്പോഴാണ് ഓർത്തു വെക്കുക. ചോദിച്ചേക്കാം, ഇന്ത്യയിൽ മുസ്ലിം നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഏറ്റവും പ്രസിദ്ധനായ വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവായിരുന്നു ആദ്യകാലങ്ങളിൽ. അതായത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്. ആ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, ഇന്ത്യയാവുന്ന സ്ത്രീയുടെ 2 കണ്ണുകളാണ് ഹിന്ദുവും മുസൽമാനും, ഒരു കണ്ണിനേൽക്കുന്ന ക്ഷതം മറു കണ്ണിനെയും ബാധിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓർത്തു വെക്കുക, ഇന്ത്യയാവുന്ന സ്ത്രീയുടെ 2 കണ്ണുകളാണ് ഹിന്ദുവും മുസൽമാനും, ഒരു കണ്ണിനേൽക്കുന്ന ക്ഷതം മറു കണ്ണിനെയും ബാധിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പലതവണ PSC ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒരു ക്വാഡ്സാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ഈ ക്വാഡ്സ്. അതുപോലെ നമ്മൾ അധികം ചർച്ച ചെയ്തിട്ടില്ലാത്ത അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് ഊന്നൽ നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ വാചകമാണ്,
ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. സർ സെയ്ദ് അഹമ്മദ് ഖാൻ ഈ രണ്ട് ക്വാഡ്സുകളും മറക്കാൻ പാടില്ല. ആദ്യത്തേത്, ഇന്ത്യയാവുന്ന സ്ത്രീയുടെ രണ്ട് കണ്ണുകളാണ് ഹിന്ദുവും മുസൽമാനും, ഒരു കണ്ണിലേൽക്കുന്ന ക്ഷതം മറു കണ്ണിനെയും ബാധിക്കും എന്ന് പറഞ്ഞത് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. അതുപോലെ പ്രസിദ്ധമായ മറ്റൊരു ക്വാഡ്സ് ആണ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഓർത്തുവെക്കുക, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രസിദ്ധനായ ഒരു നവോത്ഥാന നായകനാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ വാചകം ശ്രദ്ധിക്കുക, മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്നഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വ്യക്തിയാണ്. 1897 കൽക്കത്തയിലെ ബേലൂർ മഠത്തിലാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. ഓർത്തുവെക്കുക, ഈ പറഞ്ഞ ക്വാഡ്സ് വളരെ പ്രസിദ്ധമായ ക്വാഡ്സാണ്, എന്നാൽ അധികം പുസ്തകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാത്ത ക്വാഡ്സുമാണ്. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത പരീക്ഷയിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായേക്കാം. ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭു പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20 ആണ്. ബംഗാൾ വിഭജനം ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 ആണ്. ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്ന വേളയിൽ ബംഗാളിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ പ്രഭു പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഒരു ക്വാഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് SERT പുസ്തകത്തിന് എടുത്തതാണ്. തീർച്ചയായിട്ടും നമുക്ക് ചോദിച്ചേക്കാം, അങ്ങനെ പ്രസിദ്ധനായ ഒരു വ്യക്തി അല്ലെങ്കിലും നമുക്ക് ഈ ക്വാഡ്സ് PSC പരീക്ഷയിൽ ചോദിച്ചേക്കാം. ഓർത്തു വെക്കുക, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന റിസ്ലെ ബംഗാൾ വിഭജനത്തെക്കുറിച്ച് നിരീക്ഷിച്ചത് ഈ പ്രകാരമാണ്. ഓർമ്മിച്ചു വെക്കുക, ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്വാഡ്സൊന്നുമല്ല എങ്കിലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. SERT സിലബസിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്, ഓർത്ത് വെക്കണം. അപ്പോൾ റിസ്ലെ പ്രഭു പറഞ്ഞത്, ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് റിസ്ലെ പ്രഭു പറഞ്ഞത് ഇങ്ങനെയാണ്, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ച ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ പ്രഭു. ബംഗാൾ വിഭജനത്തിനെതിരായി ഇന്ത്യയിലെ ദേശീയ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. അതിലേറ്റവും പ്രസിദ്ധമായ പ്രതിഷേധം ക്വാഡ്സ് എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയുടേതായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിനു മേൽ പതിച്ച ബോംബ് അല്ലെങ്കിൽ ഷെൽ എന്നായിരുന്നു. ബംഗാൾ വിഭജനത്തെക്കുറിച്ച് സുരേന്ദ്രനാഥ് ബാനർജി പറഞ്ഞ പ്രസിദ്ധമായ ക്വാഡ്സാണ്, ഹിന്ദു മുസ്ലിം ഐക്യത്തിനു മേൽ പതിച്ച ഷെൽ അല്ലെങ്കിൽ ബോംബ്. അതുപോലെ ബംഗാൾ വിഭജന സമയത്ത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ക്വാഡ്സുകളുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായ ഒരു ക്വാഡ്സാണ്,
നമ്മെ വിഭജിക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വാഡ്സ് പറഞ്ഞതാരെന്ന് ചോദിച്ചുകൊണ്ട് PSC ചോദിച്ചിട്ടുണ്ട്. ഓർത്ത് വെക്കുക, നമ്മെ വിഭജിക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. അതുപോലെ SERT പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള ടാഗോറിന്റെ ക്വാഡ്സ് ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ബംഗാൾ വിഭജന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ക്വാഡ്സാണിത്. പശ്ചിമബംഗാളും പൂർവ്വബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജന പശ്ചാത്തലത്തിൽ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ക്വാഡ്സാണ്. ഓർത്ത് വെക്കുക, അതായത് പശ്ചിമബംഗാളും പൂർവ്വബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്നഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇനി നമുക്ക് വ്യത്യസ്തമായ ചില ക്വാഡ്സുകൾ പരിചയപ്പെടാം. പ്രസിദ്ധനായിട്ടുള്ള ലെൻബെർഗ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി സമൂഹത്തെക്കുറിച്ച് വീക്ഷിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. സമൂഹത്തിൻ്റെ സഹിഷ്ണുതാപരമായ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവ വ്യതിചലനത്തെയാണ് സാമൂഹിക പ്രശ്നമായി കണക്കാക്കുന്നത്. അപ്പോൾ പ്രസിദ്ധമായൊരു സമൂഹവുമായി ബന്ധപ്പെട്ട് സാമൂഹിക പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു ക്വാഡ്സാണ് SERT പുസ്തകത്തിൽ നിന്ന് പ്രതിപാദിക്കുന്നതാണ്. തീർച്ചയായിട്ടും ചോദിക്കാം ഇങ്ങനെ പറഞ്ഞതാര് എന്ന്. അപ്പോൾ ഓർമ്മിക്കുക, സമൂഹത്തിൻ്റെ സഹിഷ്ണുതാപരമായ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവ വ്യതിചലനത്തെയാണ് സാമൂഹിക പ്രശ്നമായി കണക്കാക്കുന്നത് എന്നഭിപ്രായപ്പെട്ടത് ലെൻബെർഗ് ആണ്. ഓർമ്മിച്ചു വെക്കുക, മധ്യകാല ലോകത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കച്ചവടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള ക്വാഡ്സാണിത്. SERT സിലബസ് പ്രതിപാദിക്കുന്ന ഭാഗം തീർച്ചയായിട്ടും ചോദിച്ചേക്കാം. ആ വരികളിങ്ങനെയാണ്: ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിലൂടെ വിനിമയം ചെയ്യപ്പെട്ട വെള്ളിയും സ്വർണവും ഒടുവിലെത്തിച്ചേരുന്നത് ഇന്ത്യയിലാണ്. അമേരിക്കൻ വൻകരയിൽ നിന്ന് യൂറോപ്യർ ശേഖരിച്ച സ്വർണവും വെള്ളിയും കച്ചവടത്തിലൂടെ തുർക്കിയിലും പേർഷ്യയിലും എത്തുന്നു. അവസാനം അവിടെ നിന്ന് ഹിന്ദുസ്ഥാനിലേക്കും എന്ന് അഭിപ്രായപ്പെട്ടത് ജിയോവനി സെരാരി ആണ്. ജിയോവനി സെരാരി അഭിപ്രായപ്പെട്ടതാണ് ഈ വാചകം. ഓർമ്മിച്ചു വെക്കുക, സമൂഹത്തെക്കുറിച്ചുള്ള പ്രസിദ്ധമായ മറ്റൊരു ക്വാഡ്സാണ് സാമൂഹിക പ്രശ്നത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതിങ്ങനെയാണ്: സാമൂഹിക ക്രമത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളുടെയും സാമൂഹിക നിയമങ്ങളുടെയും ലംഘനമാണ് സാമൂഹിക പ്രശ്നം. അതായത് സാമൂഹിക ക്രമത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളുടെയും സാമൂഹിക നിയമങ്ങളുടെയും ലംഘനമാണ് സാമൂഹിക പ്രശ്നം എന്ന് അഭിപ്രായപ്പെട്ടവരാണ് റോബർട്ട് മെർട്ടൺ ആൻഡ് റോബർട്ട് നിസ്ബെറ്റ്. റോബർട്ട് മെർട്ടണും റോബർട്ട് നിസ്ബെറ്റും അഭിപ്രായപ്പെട്ട സാമൂഹിക പ്രശ്നത്തെക്കുറിച്ചുള്ള ഒരു ക്വാഡ്സാണ്. ശ്രദ്ധിക്കുക, സാമൂഹിക ക്രമത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളുടെയും സാമൂഹിക നിയമങ്ങളുടെയും ലംഘനമാണ് സാമൂഹിക പ്രശ്നം എന്നഭിപ്രായപ്പെട്ടത് റോബർട്ട് മെർട്ടണും റോബർട്ട് നിസ്ബെറ്റും ആണ്. ഗാന്ധിജിയെ പോലെ തന്നെ പ്രസിദ്ധമായി ഒരുപാട് ക്വാഡ്സുകൾ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഭരണഘടനയെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും നെഹ്റു പറഞ്ഞിട്ടുള്ള ഒരു പ്രസിദ്ധമായ ക്വാഡ്സ് ഇവിടെ സൂചിപ്പിക്കുന്നു. SERT സിലബസിൽ നിന്നുള്ളതാണ്, തീർച്ചയായിട്ടും നമ്മളിതും ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല.
നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. പുറത്തുവെക്ക ഭരണഘടനയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് കാഴ്ചപ്പാടാണ് ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്നഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. ഓർത്തുവെക്കുക, പ്രസിദ്ധമായ ഒരുപാട് കൃതികൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകമായാലും ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകമായാലും അതുപോലെ നമ്മുടെ നെഹ്റുവിൻ്റെ മകൾക്ക് അദ്ദേഹം ജയിൽ വെച്ച് അയച്ചിട്ടുള്ള കത്തുകളായാലും അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നറിയപ്പെടുന്ന കത്തുകളായാലും അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളും രചനകളൊക്കെ നടത്തിയിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വത്തിനുടമയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകത്തിലെ കുറച്ച് വരികളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ പുസ്തകത്തെ ഓർമ്മിച്ച് വെക്കുക, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകവും രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അമ്പാടി ഇക്കാവമ്മ ആണ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് അമ്പാടി ഇക്കാവമ്മ. ഓർത്തു വെക്കുക, ഇന്ത്യയെ കണ്ടത്തിൽ എഴുതിയത്, ഗ്ലിംസസ് ഓഫ് ഹിസ്റ്ററി എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. അണക്കെട്ടുകളെ കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞ പ്രസിദ്ധമായ അഭിപ്രായം പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതാണ്, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ജവഹർലാൽ നെഹ്റു. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയില് ഇ ഗവേൺസ് പദ്ധതി നടപ്പിലാക്കുകയുണ്ടായി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇ ഗവേൺസ് നടപ്പിലാക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള ഇ ഗവേൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വാചകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി, ഈ ഗവേൺസ് പദ്ധതി അദ്ദേഹം വിശേഷിപ്പിച്ച അങ്ങനെയാണ്, സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി, എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ, എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി എന്ന് ഈ ഗവേൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് APJ അബ്ദുൽ കലാം ആണ്. ഓർപ്പിച്ചു വെക്കുക, സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി, എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെ എത്തുന്ന വിവരങ്ങൾ, എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി എന്ന് ഈ ഗവേൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് APJ അബ്ദുൽ കലാം ആണ്. ചോദിച്ചേക്കാം, PSC പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാചകമാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്ന ചോദ്യം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണുന്നുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് BR അംബേദ്കർ. അപ്പോൾ ഓർത്ത് വെക്കുക, പ്രധാനപ്പെട്ട PSC പഠിക്കുന്ന എല്ലാവർക്കും ഇത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഓർക്കുക, ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടന ഹൃദയവും ആത്മാവുമാണ് എന്ന അഭിപ്രായപ്പെട്ടത് BR അംബേദ്കർ ആണ്. ഓർത്തു വെക്കുക, നെഹ്റു പറഞ്ഞ ചില കോഴ്സുകൾ നമ്മളിവിടെ പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സ് ആണ്, അതായത് ജവഹർലാൽ നെഹ്റു 1947 ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ നിന്ന് എടുത്ത വരികൾ, ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുടെയും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം, ആരുടെയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്ന് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വാക്കുകളാണ്. ഓർത്തു വെക്കുക, ചോദിക്കാം,
പുസ്തകത്തിൽ നിന്ന് എസ്സിയായിട്ട് പുസ്തകത്തിന് എടുത്തതാണ്. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുടെയും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുടെയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് നടത്താനുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് ഉള്ള പ്രസിദ്ധമായൊരു പ്രസംഗമാണ് ഓർത്തത്. പശ്ചിമേഷ്യയിൽ ജനിച്ച നാടിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് ഒരു ജനതയ്ക്ക് നേതൃത്വം നൽകിയ യാസർ അറാഫത്ത് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രസിദ്ധമായ വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു കയ്യിൽ സമാധാനത്തിൻ്റെ ഒലീവിലെയും മറുകയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലിവിലവൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് യാസർ അറാഫത്ത്. ഓർമ്മിച്ച് വെക്കുക, 1939 ആരംഭിച്ച രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ പുരോഹിതനായിരുന്ന പാസ്റ്റർ മാർട്ടിൻ നിമോൻ എന്ന വ്യക്തി അഭിപ്രായപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് എഴുതി വെക്കപ്പെട്ടതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓർത്തു വെക്കുക, അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് അപ്പോൾ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻകാരെ തിരക്കിയായിരുന്നു. ഒരു ട്രേഡ് യൂണിയൻകാരനല്ലാത്തതിനാൽ ഞാൻ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ജൂതരെ തേടിയായിരുന്നു. ഒരു ജൂതനല്ലാത്തതിനാൽ ഞാൻ അപ്പോഴും പ്രതിഷേധിച്ചില്ല. ഒടുവിൽ അവർ വന്നത് എന്നെ തേടിയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റാരും ബാക്കിയുണ്ടായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിലെ നാസികളുടെ ക്രൂരമായ പ്രവൃത്തികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണിത്. ഓർമ്മിച്ചു വെക്കുക, ജർമ്മൻ പുരോഹിതനായ പാസ്റ്റർ മാർട്ടിൻ നിമോയൻ എന്ന വ്യക്തിയാണ് ഈ ഇത് അഭിപ്രായപ്പെട്ടുള്ളത്. ഓർമ്മിച്ചു വെക്കുക, കേരളത്തിലെ ജന്മി കുടിയാൻ വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് പുസ്തകം എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് റോബിൻ ജെഫ്രി. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് നായർ മേധാവിത്വത്തിൻ്റെ പതനം. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് റോബിൻ ജെഫ്രി. നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്ന പുസ്തകം എഴുതിയത് റോബിൻ ജെഫ്രിയാണ്. നമുക്ക് ഓർത്തു വെക്കാം, മൂന്നായി മുറിഞ്ഞു കിടന്നിരുന്ന കേരളത്തെ, അതായത് മലബാറെന്നും തിരുവിതാംകൂറെന്നും കൊച്ചിയെന്നും വേർപെട്ട് കിടന്ന കേരളത്തെ ഒറ്റ കേരളമാക്കി മാറ്റിയ കാലഘട്ടത്തിൽ ഐക്യ കേരള പ്രതിജ്ഞ എഴുതി സമർപ്പിച്ച വ്യക്തിയാണ് എൻ വി കൃഷ്ണവാര്യർ. അപ്പോൾ കേരളത്തിൻ്റെ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയ വ്യക്തിയാര് എൻ വി കൃഷ്ണവാര്യരാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ 100 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള പ്രസിദ്ധമായ കൃതിയാണ് ദൈവദശകം. ദൈവദശകം എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ആത്മോപദേശ ശതകം എഴുതിയതും ശ്രീനാരായണ ഗുരുവാണ്. ദൈവദശകം, ആത്മോപദേശ ശതകം, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായ കൃതികളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രണ്ട് കൃതികളാണ് ദൈവദശകവും ആത്മോപദേശ ശതകവും. ഓർമ്മിച്ച് വെക്കുക. അതുപോലെ സർദാർ കെ എം പണിക്കർ, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പ്രസിദ്ധമായ കൃതിയാണ് ഹിസ്റ്ററി ഓഫ് കേരള. സർദാർ കെ എം പണിക്കർ എഴുതിയ പ്രസിദ്ധമായ കൃതിയാണ് ഹിസ്റ്ററി ഓഫ് കേരള. അതുപോലെ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രസിദ്ധമായ കൃതിയാണ് കേരള സിംഹം. കേരള വർമ്മ പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകം കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയതാര് സർദാർ കെ എം പണിക്കർ. അപ്പോൾ ഹിസ്റ്ററി ഓഫ് കേരള, കേരള സിംഹം എന്ന പുസ്തകം ഒക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് സർദാർ കെ എം പണിക്കർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളെക്കുറിച്ച് മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് പാബ്ലോ നെറൂദയാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് മാച്ചു പിച്ചുവിലെ ഉയരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് പാബ്ലോ നെരൂദയാണ്. പാബ്ലോ നെരൂദ, ഓർമ്മിച്ചു വെക്കുക.
റഷ്യൻ വിപ്ലവകാലത്തെ തൊഴിലാളികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രസിദ്ധമായ കൃതി, ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായൊരു കൃതി. അമ്മ അമ്മ എന്ന കൃതി രചിച്ചത് മാക്സിം ഗോർക്കിയാണ്. അമ്മ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രസിദ്ധമായ കൃതിയാണ് അമ്മ എഴുതിയിട്ടുള്ളത്, മാക്സിം ഗോർക്കിയാണ്. ഓർത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കൃതികൾ, ഒരുപാട് സാഹിത്യ കൃതികളും അതുപോലെ തന്നെ പ്രസിദ്ധമായ കോഴ്സുകളും നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ ഇനിയുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഈ ചാനലിന്, നിങ്ങൾ തരുന്ന അകമേറിയ സ്നേഹത്തിന് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും നമുക്ക് കാണാം പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം. താങ്ക് യു.